വളരെ കൗതുകവും അത്ഭുതവും നിറഞ്ഞ ആകാശവിസ്മയം വീക്ഷിക്കാനൊരുങ്ങി ലോകരാജ്യങ്ങൾ. ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണത്തിനാണ് ലോകം സാക്ഷിയാകാനൊരുങ്ങുന്നത്. ഈ വർഷം ഇതുവരെ വന്നതെല്ലാം ഭാഗികമായ ചന്ദ്രഗ്രഹണങ്ങളാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണമാണ് നവംബർ 19-ന് വരാനിരിക്കുന്നത്. 3 മണിക്കൂറോളം ഈ ചന്ദ്രഗ്രഹണം നീണ്ടുനിൽക്കുമെന്നാണ് നാസ പ്രവചിക്കുന്നത്. ഭൂമി ഈ ദിവസം സൂര്യനും ചന്ദ്രനും ഇടയിലൂടെ കടന്നുപോകുമ്പോൾ ഇരുട്ടിലാവും. ഇത് പതിവിൽ കൂടുതൽ സമയം നീണ്ടുനിൽക്കുമെന്നാണ് നാസ പറയുന്നത്. പുലർച്ചെ 4 മണിയോടെയാവും ഇത് അമേരിക്കയിൽ ദൃശ്യമാവുക. ഭൂമി ചന്ദ്രന്റെ 97% നിഴലിലാവും. 3 മണിക്കൂർ 28 മിനിറ്റ് 23 സെക്കൻഡാണ് നാസ പറയുന്ന കൃത്യമായ ഗ്രഹണ ദൈർഘ്യം. 2001-നും 2100-നും ഇടയിൽ സംഭവിക്കുന്ന ഏതൊരു ചന്ദ്രഗ്രഹണത്തെക്കാളും ദൈർഘ്യമുണ്ടാവും ഈ ഗ്രഹണത്തിന്. അതേസമയം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകില്ല. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും ചന്ദ്രഗ്രഹണം കൃത്യമായി കാണാം. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ടെലസ്കോപ്പോ ബൈനോക്കുലറോ ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം കാണാം. പുറത്തിറങ്ങി പുലർച്ചെ 2:19-നും 5:47-നും ഇടയിൽ ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. ദക്ഷിണ അമേരിക്കയിലെയും പശ്ചിമ യൂറോപ്പിലെയും ജനങ്ങൾക്ക് ചന്ദ്രഗ്രഹണം പൂർണ്ണാർത്ഥത്തിൽ ദൃശ്യമാകും. ചന്ദ്രഗ്രഹണത്തിന്റെ ആരംഭ സമയം പശ്ചിമ ഏഷ്യയിലും ഓഷ്യാനിയ രാജ്യങ്ങളിലും ഉള്ളവർക്ക് നഷ്ടമാകും. ആ സമയത്ത് ചന്ദ്രൻ ഈ രാജ്യങ്ങളിൽ ഉദിച്ചുയർന്നിട്ടുണ്ടാവില്ല. ആഫ്രിക്കയിലും മധ്യേഷ്യയിലും ഉള്ളവർക്ക് ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം കാണാനേ സാധിക്കില്ല. അതേസമയം ഗ്രഹണം നഷ്ടമായെന്ന് കരുതി വിഷമിക്കണ്ട. അടുത്ത 8 ദശാബ്ദങ്ങൾക്കുള്ളിൽ 179 ഗ്രഹണങ്ങളാണ് നടക്കാനുള്ളതെന്ന് നാസ പ്രവചിക്കുന്നു. 1 വർഷം 2 ഗ്രഹണങ്ങൾ എന്ന നിരക്കിലാണ് സംഭവിക്കുന്നത്. 2022 മെയ് 16-നാണ് അടുത്ത ഗ്രഹണം നടക്കുക. 2021-നും 2030-നും ഇടയിൽ ഭാഗികമായത് അടക്കം 20 ചന്ദ്രഗ്രഹണങ്ങളാണ് ദൃശ്യമാകുക. അടുത്ത 80 വർഷത്തിനുള്ളിൽ ഇത് 228 ആകും. ഗ്രഹണ സമയത്ത് ചന്ദ്രന് ഒരു തരം ചുവന്ന നിറമായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. വടക്കുകിഴക്കൻ മേഖലയിലുള്ളവർക്കാണ് ഇത് കാണാൻ സാധിക്കുക. അതേസമയം ശാസ്ത്രലോകം സർവസന്നാഹവുമായി ചന്ദ്രഗ്രഹണത്തെ വീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. Oh, my God.